വന്ദേ ഭാരത് ട്രെയിനിനെ കുറിച്ചുള്ള വാർത്ത തന്നെയാണ് ആദ്യം. കാത്തിരിപ്പിനൊടുവിൽ വന്ദേ ഭാരത് ട്രെയിൻ കേരളത്തിനും സ്വന്തമാകുന്നു. ട്രെയിൻ ഈ മാസം 25 തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ചെന്നൈയിൽ നിന്ന് പുലർച്ചെ പുറപ്പെട്ട ട്രെയിൻ വൈകിട്ടോടെ തിരുവനന്തപുരത്തെത്തും. തിരുവനന്തപുരത്തെത്തിയ ദക്ഷിണ മേഖല റെയിൽവേ ഡിവിഷണൽ മാനേജർ റെയിൽവേ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ട്രാക്ക് പരിശോധന ഇന്നു തന്നെ ആരംഭിക്കും. 8 സ്റ്റോപ്പുകളാണ് പരിഗണനയിലുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ഉമേഷ്, സ്വാഭാവികമായും ട്രെയിൻ വരുന്നു എന്ന് പറയുമ്പോൾ എവിടെയെല്ലാം സ്റ്റോപ്പ് ഉണ്ടാകും എന്നതാവും അടുത്ത ആശങ്ക, അല്ലെങ്കിൽ ആ ഒരു കൗതുകം. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ്? ട്രെയിന് 8 തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയായിരിക്കും ട്രെയിന്. നിലവിൽ അറിയാൻ കഴിയുന്നത് 8 സ്റ്റോപ്പുകൾ ഉണ്ടാകുമെന്നാണ്. പുലർച്ചെ തിരുവനന്തപുരത്ത് നിന്ന് തിരിക്കുന്ന രീതിയിലായിരിക്കും ക്രമീകരണം ഉണ്ടാവുക. നിലവിൽ വേഗം, അത് സാധാരണ വന്ദേഭാരത് ട്രെയിനുകൾക്ക 160 കിലോമീറ്റർ വരെ മണിക്കൂറിൽ വേഗം ഉണ്ടാകുന്നതാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിലെ പാതകളിൽ അത്രത്തോളം വേഗം കൈവരിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ വേഗപരിധി കുറവായിരിക്കും, അത് 100-നകത്തായിരിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. 8 സ്റ്റോപ്പുകളാണ് നിലവിൽ പറയുന്നത്. അതിൽ പ്രധാനമായി 1 തിരുവനന്തപുരം, കഴിഞ്ഞാൽ കൊല്ലം, കൊല്ലം കഴിഞ്ഞാൽ നേരെ കോട്ടയം. ആലപ്പുഴ വഴിയല്ല പോകുന്നത്, കോട്ടയം വഴിയാണ്. നേരെ കോട്ടയം, കോട്ടയം കഴിഞ്ഞാൽ എറണാകുളം, എറണാകുളം കഴിഞ്ഞാൽ തൃശ്ശൂർ, തൃശ്ശൂർ കഴിഞ്ഞാൽ തിരൂർ, തിരൂർ കഴിഞ്ഞാൽ കോഴിക്കോട്, കോഴിക്കോട് നിന്ന് കണ്ണൂർ. ഇങ്ങനെയാണ് ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ഈ രീതിയിലായിരിക്കും സ്റ്റോപ്പുകൾ എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ട്രാക്ക് പരിശോധന ഇന്ന് ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. നമ്മൾ ഇന്ന് രാവിലെ തന്നെ റെയിൽവേ ഡിവിഷണൽ മാനേജർ RL സിംഗ് തിരുവനന്തപുരത്തെത്തി. അദ്ദേഹം പ്രത്യേക ഇൻസ്പെക്ഷൻ ട്രെയിനിലാണ് തിരുവനന്തപുരത്തെത്തിയത്. അദ്ദേഹം വന്ന ട്രെയിൻ ഇപ്പോൾ 2-ാമത്തെ പ്ലാറ്റ്ഫോമിൽ കിടപ്പുണ്ട്. 2-ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് അദ്ദേഹത്തിൻ്റെ ട്രെയിൻ കിടപ്പ്. അതിൽ ആ ട്രെയിനിനകത്ത് വെച്ച് തന്നെ റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥരുമായുള്ള കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം ഈ റെയിൽവേ ട്രാക്കിൽ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ ഇൻസ്പെക്ഷൻ നടത്തും. ഇൻസ്പെക്ഷൻ നടത്തിയ ശേഷം ഇതേ ട്രെയിനിൽ തന്നെ അദ്ദേഹം കൊല്ലത്തേക്ക് പോകും. ഇന്ന് തന്നെ കോഴിക്കോട് വരെയുള്ള ഇൻസ്പെക്ഷൻ പൂർത്തിയാക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. അതിനുശേഷം നാളെ കണ്ണൂർ വരെ ഇൻസ്പെക്ഷൻ തുടരും എന്നാണ് ലഭിക്കുന്ന വിവരം. 22-ാം തീയതി ഇന്ന് തന്നെ വന്ദേ ഭാരത് ട്രെയിനുകളുടെ കോച്ചുകൾ തിരുവനന്തപുരത്തെത്തും. തിരുവനന്തപുരത്തെത്തിയ ശേഷം ഇന്ന് തന്നെ, ക്ഷമിക്കണം, 22-ാം തീയതി മുതൽ ട്രയൽ റൺ ആരംഭിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. 22-ാം തീയതി ട്രയൽ റൺ ആരംഭിച്ച് ഒരു വേഗത്തിൻ്റെ കാര്യത്തിലെല്ലാം അന്തിമ തീരുമാനമെടുത്ത് 25-ന് പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്ത ശേഷം ട്രെയിൻ സ്ഥിരം സർവീസ് ആരംഭിക്കും എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും റെയിൽവേ അധികൃതരുമായുള്ള കൂടിയാലോചനകൾ എപ്പോഴും പുരോഗമിക്കുകയാണ്. അദ്ദേഹം രാവിലെ 7:30 തിരുവനന്തപുരത്തെത്തി. അതിനുശേഷം സ്പെഷ്യൽ ട്രെയിനാണ്. അദ്ദേഹത്തിന് എല്ലാ സൗകര്യങ്ങളും, റെയിൽവേ ഡിവിഷണൽ മാനേജർക്കുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അതിനുള്ളിൽ തന്നെയാണ് മീറ്റിംഗ് അടക്കം നടക്കുന്നത് എന്നാണ് വിവരം. അതിനുശേഷം തിരുവനന്തപുരത്ത് റെയിൽവേ ട്രാക്കുകൾ പരിശോധിക്കും. അതിന് ഒരു പ്രതികരണം ലഭിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് അറിയുന്നത്. കാരണം റെയിൽവേ സ്റ്റേഷനകത്തേക്ക് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. നമ്മൾ പുറത്തു നിന്നാണ് ദൃശ്യങ്ങളെല്ലാം പകർത്തിയത്. അകത്തേക്ക് ഉള്ള പ്രവേശനം നിഷേധിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന വന്ദേ ഭാരത് ട്രെയിനുകൾ അത് കേരളത്തിൽ എത്താൻ പോകുന്നു. ഇനി ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. 25-ാം തീയതി തന്നെ ട്രെയിനിൻ്റെ ഫ്ളാഗ് ഓഫ് നടത്തും. 2 ട്രെയിനുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 1 തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരേക്കും, 1 കണ്ണൂരിൽ നിന്ന് രാവിലെ തന്നെ തിരുവനന്തപുരത്തേക്ക് തിരിക്കുന്ന രീതിയിലായിരിക്കും ട്രെയിനുകൾ ഉണ്ടാവുക എന്നാണ് കരുതുന്നത്. എന്തായാലും ഈ കാര്യങ്ങൾക്കെല്ലാം ഈ ഒരു ഇൻസ്പെക്ഷൻ കഴിഞ്ഞ ശേഷം എത്ര വേഗത്തിൽ പോകും, എവിടെയെല്ലാം കൃത്യമായി സ്റ്റോപ്പുകൾ ഉണ്ടാകും, ഓരോ സ്റ്റോപ്പുകൾക്കിടയിലുള്ള സമയം എത്രയാണ്, തിരുവനന്തപുരത്ത് തിരിച്ചു കഴിഞ്ഞാൽ കണ്ണൂർ എപ്പോൾ എത്തും തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം ഒരു അന്തിമ ഒരു രൂപരേഖ ഉണ്ടാകും. എന്തായാലും 100 കിലോമീറ്ററിന് മുകളിൽ നിന്നും എന്തായാലും വന്ദേ ഭാരത് ട്രെയിനുകൾ കേരളത്തിലെ ട്രാക്കുകളിൽ ഓടാൻ നിലവിൽ സൗകര്യമില്ല. അതിന് അത്തരത്തിൽ ഓടണമെങ്കിൽ അതിനുവേണ്ടി ട്രാക്കുകളുടെ സൗകര്യങ്ങളെല്ലാം ഇനിയും വർദ്ധിപ്പിക്കണം. കാരണം കേരളത്തിലെ റെയിൽവേ ട്രാക്കുകളെല്ലാം കർവ് കൂടുതലാണ്, വളവുകൾ കൂടുതലാണ്, ആ ഒരു അസൗകര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ട്രെയിനുകൾ ഒരു പക്ഷേ ഒരു 75-നും 85-നും ഇടയിലെല്ലാം വേഗത്തിൽ മാത്രമേ കേരളത്തിൽ ഓടാനുള്ള സാധ്യതയുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. കിരൺ, പക്ഷേ ഈ വന്ദേ ഭാരത് വരുന്നു എന്ന് പറയുമ്പോഴും നമുക്ക് വന്ദേ ഭാരതിൻ്റെ ഒരു വേഗത കുറഞ്ഞ വെർഷൻ എന്നേ പറയാൻ കഴിയൂ അല്ലേ? 100 കിലോമീറ്ററിൽ താഴെയാണ് മറ്റ് സംസ്ഥാനങ്ങളൊക്കെ. 140-160 കിലോമീറ്റർ വേഗത്തിൽ പോകുമ്പോൾ നമുക്ക് 100 കിലോമീറ്ററിൽ താഴെ മാത്രമേ ഇത് ഓടിക്കാൻ കഴിയൂ അല്ലേ?
അത്രമൊരു വിവരമാണ് ലഭിക്കുന്നത്. കാരണം ഇപ്പോഴും വിദഗ്ധർ, എഞ്ചിനീയർ അടക്കമുള്ള വിദഗ്ധർമാർ പറയുന്നത് കേരളത്തിലെ ട്രെയിൻ നിലവിലെ ട്രാക്കുകളിൽ ഒരിക്കലും 100 കിലോമീറ്റർ വേഗം കൈവരിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ സമാന്തരമായുള്ള പാത, പ്രത്യേകം ബുള്ളറ്റ് ട്രെയിനുകളിലെല്ലാം ഒരുക്കുന്നത് പോലുള്ള സമാന്തരമായ പാത ഒരുക്കേണ്ടി വരും, അതിന് പ്രത്യേക പാത ഒരുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഒരു 100 കിലോമീറ്ററിന് മുകളിൽ, പ്രത്യേകിച്ച് 160 കിലോമീറ്റർ വരെ വേഗത്തിലെല്ലാം വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് പോകാൻ കഴിയും. എങ്കിലും ആ ഒരു 100ന് മുകളിലെങ്കിലും പോകണമെങ്കിൽ ഒരു പ്രത്യേക പാത, അതും കൂടുതൽ കർവുകളെല്ലാം നേരെയാക്കിക്കൊണ്ടുള്ള സ്ട്രെയിറ്റ് പാതകൾ വേണ്ടിവരുമെന്നാണ് കരുതുന്നത്. അങ്ങനെ തന്നെയാണ് റെയിൽവേ എഞ്ചിനീയേഴ്സും എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി വേഗം കൈവരിക്കാൻ കഴിയുക കേരളത്തിലെ ട്രാക്കുകളിൽ 75 മുതൽ 85 വരെയാണ് പരമാവധി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 100നകത്ത് വേഗം, മണിക്കൂറിൽ 100നകത്ത് എന്നുള്ള നിലയിലേക്കായിരിക്കും എത്തുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരുപക്ഷെ ജനശതാബ്ദി ട്രെയിനുകളെല്ലാം ഓടുന്നത് പുലർച്ചെ 6 മണിയോടുകൂടി ഇവിടെ നിന്ന് എടുത്താൽ എറണാകുളത്ത് 7:30 എത്തും. അതായത് തിരുവനന്തപുരം എറണാകുളം റൂട്ട് എന്ന് പറയുന്നത് ഏകദേശം 3.5 മണിക്കൂറാണ്, 3.5 മണിക്കൂർ വരെ മുമ്പ് എത്തും. 3.5 മണിക്കൂർ 3.5 മണിക്കൂർ വരെയാണ് ആ വേഗം. അത് ഒരുപക്ഷെ ഒരു 2.5 മണിക്കൂർ വരെയായിട്ടൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. കണ്ണൂർ വരെ ആകുമ്പോൾ ഒരുപക്ഷെ പരമാവധി 5 മണിക്കൂർ കൊണ്ട് കണ്ണൂരിൽ എത്താവുന്ന രീതിയിലായിരിക്കും ഒരുപക്ഷെ ഇതിൻ്റെ ഒരു ടൈം ഷെഡ്യൂളുകൾ നിശ്ചയിക്കുക. കാരണം സ്റ്റോപ്പും കുറവാണ്, ജനശതാബ്ദി കുറച്ചുകൂടി സ്റ്റോപ്പുകളുണ്ട്, അത്രയും സ്റ്റോപ്പ് വന്ദേ ഭാരത് ട്രെയിനുകൾക്കും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഒരു പരമാവധി 5 മണിക്കൂർ എന്നാണ്, പരമാവധി 5 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചു കഴിഞ്ഞാൽ കണ്ണൂർ വരെ എന്നുള്ള നിലയിലേക്കായിരിക്കും ഒരുപക്ഷെ കാര്യങ്ങൾ എത്തുക. എന്തായാലും പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ്. പ്രതീക്ഷയോടെ യാത്രക്കാരുടെ ഒരു യാത്രാ ക്ലേശം, പ്രത്യേകിച്ച് സമയം നിഷ്ഠതയോടുകൂടി ഒരു പകൽ സമയത്ത് ഓടുന്ന ട്രെയിൻ എന്നുള്ളത് ദീർഘകാലമായി ആവശ്യമാണ്. ജനശതാബ്ദി മാത്രമാണ് ഇത്തരത്തിൽ സമയനിഷ്ഠത കൃത്യമായി പാലിച്ചു പോകുന്ന ഒരു ട്രെയിൻ. എന്തായാലും ആ സാഹചര്യത്തിൽ ഒരു വന്ദേ ഭാരത് കൂടി വരികയാണെങ്കിൽ ഓഫീസ് ടൈമുകളിൽ വടക്കു നിന്ന് തെക്കോട്ടും, പ്രത്യേകിച്ച് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നവർക്കാവട്ടെ, തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരേക്ക് പോകുന്നവർക്കാവട്ടെ, അവർക്ക് ഓഫീസ് ടൈമുകളും മറ്റും കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോകാനാകും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. എന്തായാലും ആ ഒരു പ്രതീക്ഷയിലാണ് യാത്രക്കാരുമുള്ളത്. പക്ഷേ ഇപ്പോൾ നമുക്ക് അവസാന തീരുമാനമൊന്നും ആയി കാണില്ല എന്നറിയാം, എങ്കിലും ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരേക്ക് പോയി എപ്പോഴാണ് കണ്ണൂരിൽ നിന്ന് മടങ്ങി വരുന്നത്, അതോ തിരിച്ചാണോ, എങ്ങനെയാണ്? അത് ഇപ്പോൾ ലഭിക്കുന്ന വിവരപ്രകാരം 2 ട്രെയിനുകൾ ലഭിക്കാനാണ് സാധ്യതയെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ട്രെയിന് രാവിലെ ഇവിടെ നിന്ന് പുറപ്പെട്ട് ഉച്ചയോടുകൂടി കണ്ണൂരെത്തുകയും അതിനുശേഷം മറ്റൊരു ട്രെയിൻ അതേ സമാന്തരമായി തന്നെ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മറ്റൊരു ട്രെയിൻ വരികയും ചെയ്യാനാണ് സാധ്യത. അതിനുശേഷം ഉച്ചയ്ക്ക് നേരെ ട്രെയിൻ തിരികെ എത്താനുള്ള സാധ്യത, ഉച്ചയ്ക്ക് ശേഷം വൈകിട്ടോട് ഉച്ചയ്ക്ക് ശേഷം, അതായത് ഒരു 3 മണിയോടുകൂടി അവിടെ നിന്ന് തിരിച്ച് വൈകിട്ട് ഒരു 8 മണിയോടുകൂടിയോ അല്ലെങ്കിൽ ഒരു 7 മണിക്കകത്തോ തിരുവനന്തപുരത്തേക്ക് എത്താവുന്ന രീതിയിലോ ഷെഡ്യൂൾ ചെയ്യാനുള്ള സാധ്യതയാണ് ഉള്ളത്. അവയെല്ലാം ഇനി എന്തായാലും അക്കാര്യങ്ങൾക്കെല്ലാം ഒരു അന്തിമ തീരുമാനം ഉണ്ടാകണം. നിലവിൽ ഒരു ട്രെയിനാണ് ഇവിടെ വരുന്നത്, പക്ഷേ 2 ട്രെയിനുകൾ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ റെയിൽവേ അധികൃതർ പങ്കുവെക്കുന്നുണ്ട്. റെയിൽവേ അധികൃതർ കാരണം അവർക്ക് ലഭിച്ച വിവരങ്ങൾ ആ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ട്രാഫിക്കിംഗ് സംവിധാനങ്ങൾ ക്രമീകരിക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് പകൽ സമയത്താണ് യാത്രാ ക്ലേശം വളരെ കൂടുതലും, കാരണം രാത്രി ഒന്നിലധികം ട്രെയിനുകൾ ഉണ്ടെങ്കിലും പകൽ സമയത്ത് ട്രെയിനുകളുടെ എണ്ണം വളരെ കുറവാണ്, അതും കൃത്യസമയം പാലിച്ച് ഓടുന്ന ട്രെയിനുകൾ. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ പകൽ സമയത്ത് ഓടാവുന്ന ട്രെയിനുകൾ എന്ന രീതിയിൽ ഒരു രാവിലെ ഇവിടുന്ന് അങ്ങോട്ടും ഉച്ചയ്ക്ക് ശേഷം അവിടെ നിന്ന് തിരിച്ചും പിറ്റേ തുടച്ച് റുട്ടീനായിട്ട്, അതായത് തിരുവനന്തപുരത്ത് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന ട്രെയിന് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ നിന്ന് നേരെ തിരിച്ചു പോകും. ഏകദേശം ഒരു ജനശതാബ്ദി ട്രെയിനുകൾ ഓടുന്ന ഒരു രീതിയിൽ തന്നെ ആകാം ഒരു പക്ഷേ സാധ്യത. കാരണം ഇപ്പോൾ നിലവിൽ ജനശതാബ്ദി ട്രെയിനുകൾ ഉള്ളത് ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 6 മണിക്ക് തിരിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട് വരെ ഉള്ള ട്രെയിൻ കോഴിക്കോട് നിന്ന് 1:30 തിരിച്ചെടുക്കും, തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ട്. അതേ രീതിയിൽ തന്നെ കണ്ണൂർ ഉള്ള ട്രെയിൻ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് 2 മണിക്ക് തിരിച്ചു കഴിഞ്ഞാൽ കണ്ണൂർ രാത്രി എത്തുകയും പിറ്റേ ദിവസം പുലർച്ചെ കണ്ണൂരിൽ നിന്ന് തിരിച്ച് അടുത്ത ദിവസം 1 മണി 2 മണിയോടുകൂടി തിരുവനന്തപുരത്ത് എത്തുന്ന രീതിയിലുമാണ് ഇപ്പോൾ ജനശതാബ്ദി ട്രെയിനുകൾ ഓടുന്നത്. സമാനമായ രീതിയിൽ ഒരുപക്ഷെ വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടും എന്നാണ് കണക്കാക്കേണ്ടത്. എന്തായാലും അതിനെല്ലാം ഈ ട്രാഫിക്കിംഗ് വലിയ ശ്രമകരമായ ദൗത്യമാണ്. കാരണം ഓരോ ട്രെയിനുകളും പ്രത്യേകിച്ച് രണ്ട് പാതകളെ ഉള്ളൂ, ആ പാതകൾ പരമാവധി ഉപയോഗിച്ച് ആ ട്രാഫിക്കിംഗ് കൃത്യമായി കണക്കാക്കി മുന്നോട്ട് പോകണം. സ്ഥിരം ഓടുന്ന നിരവധി ട്രെയിനുകളുണ്ട്, അതുകൂടാതെ ചെറിയ സ്റ്റോപ്പുകളിൽ ഓടുന്ന മെമുവും ലോക്കൽ ട്രെയിനുകളുമുണ്ട്. അതുകൂടാതെ സ്പെഷ്യൽ ട്രെയിനുകൾ ഉത്സവ സീസണും മറ്റുമെല്ലാം നടത്തുന്ന
സ്പെഷ്യൽ ട്രെയിനുകളുണ്ട്. കൂടാതെ ആഴ്ചയിൽ മാത്രം കേരളത്തിലേക്ക് എന്ന ദീർഘദൂര ട്രെയിനുകളുണ്ട്. ഇവയ്ക്കെല്ലാം സമയം കൃത്യമായി പാലിച്ചു പോകണമെങ്കിൽ അതിന് കൃത്യമായ ഒരു ട്രാഫിക്കിംഗ് സംവിധാനം വേണം. നിലവിൽ ഒരു കൃത്യമായ ട്രാഫിക് സംവിധാനത്തിലാണ് കേരളത്തിലെ ട്രെയിനുകൾ ഓടുന്നത്. പരമാവധി അതായത് ദക്ഷിണ കേരളത്തിൽ ഏറ്റവും കൃത്യമായി ട്രാഫിക്കിംഗ് സമയം പാലിച്ചോടുന്ന ഒരു റെയിൽ ഗതാഗതം അത് കേരളത്തിനകത്താണ് എന്നാണ് വിദഗ്ധരടക്കം പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ സംവിധാനത്തിൽ ഈ ഒരു വേഗത്തിൽ പോകുന്ന ഒരു ട്രെയിൻ, പ്രത്യേകിച്ച് കൃത്യസമയം പാലിച്ചു പോകുന്ന ഒരു ട്രെയിൻ എന്നുള്ള നിലയിൽ തന്നെ വന്ദേ ഭാരത് വരുമ്പോൾ മറ്റ് ട്രെയിനുകളുടെ എല്ലാം സമയം റീഷെഡ്യൂൾ ചെയ്യേണ്ടി വരും. അവയെല്ലാം പരമാവധി അവയെല്ലാം കൃത്യസമയത്തോടാവുന്ന രീതിയിലായിരിക്കും ആ റീഷെഡ്യൂൾ വരുന്നതും. എന്തായാലും അക്കാര്യങ്ങൾക്കെല്ലാം ഒരു അന്തിമ തീരുമാനം വരും ദിവസങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും കേരളത്തെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു തീരുമാനം തന്നെയാണ്. വന്ദേ ഭാരത് ട്രെയിൻ കേരളത്തിലേക്ക് എത്തുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് ഫ്ലാഗ് ഓഫ് ചെയ്യും. സാധാരണഗതിയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ 160 കിലോമീറ്റർ വരെയാണ് ഈ ട്രെയിനിൻ്റെ വേഗതയെങ്കിലും കേരളത്തിൻ്റെ സാഹചര്യത്തിൽ അത്രത്തോളം വേഗത ഉണ്ടാവാൻ സാധ്യതയില്ല. അത് 100 കിലോമീറ്ററിലേക്ക് ചുരുക്കണം എന്ന രീതിയിലേക്കാണ് അവസാന തീരുമാനം ആയിട്ടില്ല. ട്രാക്കിൻ്റെ പരിശോധന അടക്കം എഞ്ചിനീയർമാർ നടത്തുന്നുണ്ട്. അതിനുശേഷമാവും. എന്തായാലും വേഗത കുറയും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. എങ്കിൽ പോലും കേരളത്തെ സംബന്ധിച്ച് നിലവിലെ മറ്റു ട്രെയിനുകളേക്കാൾ വേഗത്തിൽ ഓടാൻ കഴിയുന്ന, വേഗത്തിൽ എത്താൻ കഴിയുന്ന ഒരു ട്രെയിൻ എന്നത് ആശ്വാസകരമാണ്, സന്തോഷപ്രദം തന്നെയാണ്. മറ്റ് പ്രധാനപ്പെട്ട ചില വാർത്തകളിലേക്ക് അടക്കും മുമ്പ് ഒരു ചെറിയ ഇടവേള. പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പിൽ തളർന്നുപോയ കാർത്തികിന് താങ്ങായി ആരോഗ്യമന്ത്രി. മന്ത്രിമാരായ വീണ ജോർജ്, പി പ്രസാദ് എന്നിവർ കാർത്തികിൻ്റെ വീട്ടിലെത്തി. വാക്സിനെ സംബന്ധിച്ചും ശാസ്ത്രീയ പരിശോധന ഉണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി ഉറപ്പു നൽകി. ന്യൂസ് 18 വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഈ ഇടപെടൽ ഉണ്ടായത്. അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. അപ്പൊ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം എന്താണെന്നുള്ളത് പരിശോധിച്ചതിന് ശേഷം റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. അപ്പോ ഇത് ഏത് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം അവിടെ എത്തുന്ന ഓരോ വ്യക്തിയും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ചികിത്സയും മറ്റു സൗകര്യങ്ങളും ഒരുക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് ആർദ്രത്തിന്റെ ലക്ഷ്യം. അപ്പൊ സർക്കാർ അത് വളരെ വളരെ ഗൗരവത്തോടെ കണ്ടതുകൊണ്ടാണ് ഞാൻ പരാതി കിട്ടുന്നതിന് മുൻപ് തന്നെ ഈ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അതിൽ റിപ്പോർട്ട് നൽകാൻ വേണ്ടി അതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് ശാസ്ത്രീയമായ റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൽ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ഇപ്പൊ ചേർത്തല ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം വിഷയം പൊതുവിൽ തന്നെ ഗവൺമെന്റ് എടുത്തിട്ടുണ്ട്. ഈ വർഷം അതിൽ ദൃശ്യമായ മാറ്റങ്ങൾ ചേർത്തല ആശുപത്രിയിൽ ഉണ്ടാകും. അതായത് ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് അത് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം അത് പറയുകയായിരിക്കും ഉചിതം. നിശ്ചയമായിട്ടും വളരെ ഗൗരവത്തോടെയും പ്രാധാന്യത്തോടെയാണ് കണ്ടിട്ടുള്ളത്. കാർത്തികിന്റെ കുടുംബത്തെ മന്ത്രിമാരുടെ സംഘം ആശ്വസിപ്പിച്ചു. എനിക്ക് പോകണമെന്നുണ്ട്, അങ്ങോട്ട് എത്തിക്കാനുള്ള വണ്ടിക്ക് പോലും എന്റെ കയ്യിലില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു. പിന്നെ കുടുംബശ്രീയിൽ നിന്ന് ഞായറാഴ്ച നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ തിങ്കളാഴ്ച ഇവന്റെ ചികിത്സയ്ക്ക് വെച്ചാൽ അവിടെ കാറിലിരുത്തിയേ പോകാൻ പറ്റുള്ളൂ. ആ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ അവിടെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് തികയാത്ത അവസ്ഥ വന്നിട്ട് അവിടുത്തെ ഡോക്ടേഴ്സിന്റെ ഇത് കൂടി ചെയ്തിട്ടാണ് അവര് സഹായിച്ചു. നിങ്ങൾ ഇവൻ ആരോഗ്യ ഇൻഷുറൻസ് ഒക്കെ എടുക്കുക, എന്നിട്ട് പൈസ അടച്ചാൽ മതി, നിങ്ങൾ MRI എടുത്തോ എന്ന് പറഞ്ഞു. ഇവന്റെ പ്രായമാണ്, നമുക്ക് എമർജൻസി ആയിട്ട് കാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് ആ ഡോക്ടർമാരുടെ കഴിവുകൊണ്ടാണ് എന്റെ മോനിപ്പോ ജീവനോടെ ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ അതിന് മാത്രം അനുഭവിച്ച മാഡം, അത് ഇനി ഒരു കുഞ്ഞിന് ഇത് ആവർത്തിക്കാൻ പാടില്ല. സാമ്പത്തികമില്ലാത്ത കൊണ്ട് ഒരാളുടെ വരുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ കാശുണ്ടായിരുന്നു ഞാൻ അതിന് മുന്നേ, എനിക്കറിയാം അവിടുന്ന് ഈ അവസ്ഥയാണ്. പിന്നെ പൈസ ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അവിടെ ചെല്ലേണ്ട ഒരു അവസ്ഥ. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ ശരണ്യ സ്നേഹജനാണ് ചേരുന്നത്. ശരണ്യ, എന്തായാലും ഇപ്പോൾ ശരണ്യ നിരന്തരം വാർത്ത നൽകിക്കൊണ്ട് ഇപ്പോൾ മന്ത്രി തന്നെ, ആരോഗ്യമന്ത്രി തന്നെ നേരിട്ട് ആ വീട്ടിലെത്തുന്ന അവസ്ഥയുണ്ടായി. എന്താണ് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ലഭ്യമായിരിക്കുന്ന ഉറപ്പുകൾ? എന്തായിരുന്നു തുടർ നടപടികൾ? കിരൺ, തീർച്ചയായും വലിയ പ്രതീക്ഷയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ഇടപെടലിൽ ആ കുടുംബം നോക്കിക്കാണുന്നത്. കാരണം ആരോഗ്യമന്ത്രി തന്നെ നേരിട്ടെത്തി. ആദ്യം ഈ വാർത്ത പുറത്തു വന്ന ദിവസം തന്നെ മന്ത്രി പി പ്രസാദ് ഇവരുടെ വീട്ടിലേക്ക് എത്തുകയും ആ രീതിയിലുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. മാത്രമല്ല മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഇക്കാര്യം ആരോഗ്യമന്ത്രി വീണ ജോർജുമായി പി പ്രസാദ് പങ്കുവെക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇരു മന്ത്രിമാരും ഇന്നലെ നേരിട്ട് ചേർത്തല കരിവയിലെ കാർത്തികിന്റെ വീട്ടിലെത്തി. അത് ആ കുടുംബത്തിന് ചെറിയ ആശ്വാസമൊന്നുമല്ല നൽകിയത്, വലിയ പ്രതീക്ഷ തന്നെ
നൽകുന്നു. ചികിത്സയടക്കമുള്ള കാര്യങ്ങളിലും വീഴ്ച വന്ന സംഭവത്തെ സംബന്ധിച്ച് കർശനമായ നടപടി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ആരോഗ്യമന്ത്രി ആ കുടുംബത്തിന് ഉറപ്പ് നൽകിയിട്ടുള്ളത്. മാത്രമല്ല ഈ വാക്സിനെ സംബന്ധിച്ചുള്ള ശാസ്ത്രീയമായ പരിശോധനകൾ ആവശ്യമുണ്ട്. അതിന്റെ നിലവാരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നതൊക്കെ സംബന്ധിച്ച് അത് ഒരുപാട് ജനങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ശാസ്ത്രീയ പരിശോധനകൾ ഉണ്ട് എന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചേർത്തല ആശുപത്രിക്കെതിരെ മന്ത്രി തന്നെ തുറന്നടിച്ചതാണ്. അതൊരു ഏറ്റുപറച്ചിൽ തന്നെയായിരുന്നു. അതായത് നാഥനില്ല കളരി എന്നുള്ള സാഹചര്യമുണ്ട്, അതിൽ പ്രകടമായ മാറ്റം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് മന്ത്രി നൽകിയിട്ടുള്ളത്. അത്തരത്തിൽ അലംഭാവത്തോടെ കൈ ജനങ്ങളാണ് ആശുപത്രികളുടെ യജമാനർ, സർക്കാർ ആശുപത്രികളുടെ യജമാന്മാർ. അവിടെ അലംഭാവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കരുതൽ കൈവിട്ടു പോയിട്ടുണ്ടെങ്കിൽ കർശനമായ നടപടി ഉണ്ടാകുമെന്നുള്ള സൂചന തന്നെയാണ് ഇന്നലെ മന്ത്രി നൽകിയിട്ടുമുള്ളത്. എന്തായാലും പേവിഷബാധ ചികിത്സയെ തുടർന്ന് പ്രതിരോധ കുത്തിവയ്പ് എടുത്ത തളർന്നുപോയ 14-കാരന്റെ കുടുംബത്തിന് വലിയ ആശ്വാസമാണ് നൽകുന്നത്. എന്തായാലും ആ ഒരു പ്രതീക്ഷ, സർക്കാർ ഈ വിഷയത്തിൽ കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോകുന്ന പ്രതീക്ഷ ആ കുടുംബത്തിനും നമുക്കും ഉണ്ട് എന്ന് തന്നെ പറയാനാകും. കിരൺ, ശരി, ശരണ്യ സ്നേഹത്തിനാണ് വിവരങ്ങൾ നൽകിയത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.